നമസ്കാരം. കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ രാഹുൽ ഭട്ട് എന്ന 35 വയസ്സുകാരനായ ഒരു കശ്മീരി പണ്ഡിറ്റ് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം തൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരിക്കവെയാണ് ഭീകരവാദികൾ അദ്ദേഹത്തിന് നേരെ വെടി ഉയർത്തത്. കാരണം കശ്മീരി പണ്ഡിറ്റുകൾ ഈ കശ്മീർ താഴ്വരയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം, പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിൽ സമാധാനം, അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊരു പരിധിവരെ ശമനമുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പേരിൽ, സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ കശ്മീരി പണ്ഡിറ്റുകൾ സ്വന്തം നാടായ കശ്മീരിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇവരിൽ ഭീതി ഉണ്ടാക്കാനായി ആണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം കശ്മീർ ടൈഗേഴ്സ് എന്ന ഒരു പുതിയ ഭീകരത സംഘടന ഏറ്റെടുത്തിരിക്കുന്നു. ഈ സംഘടന എന്താണ്, ആരാണ് ഈ കശ്മീർ ടൈഗേഴ്സ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത്, 2021 ജനുവരിയിൽ മുഫ്തി അൽത്താഫ് എന്ന ഒരു കൊടും ഭീകരൻ, അയാൾ ഒരു വീഡിയോ സന്ദേശം പ്രചരിപ്പിച്ചിരുന്നു. അതിൽ പറയുന്നത്, ഈ കശ്മീർ ടൈഗേഴ്സ് എന്നൊരു പുതിയ സംഘടന താഴ്വരയിൽ രൂപം കൊള്ളുകയാണ് എന്നാണ്. അതായത്, കശ്മീരിലെ തങ്ങളുടെ പോരാളികളെ, അല്ലെങ്കിൽ കശ്മീരിൽ മരിച്ചു വീണിട്ടുള്ള പോരാളികൾക്കായി ഞങ്ങളിതാ സമർപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വീഡിയോ സന്ദേശം പുറത്തിറങ്ങുന്നതോടുകൂടിയാണ് കശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകര സംഘടനയെ സുരക്ഷാ ഏജൻസികൾ ശ്രദ്ധിക്കുന്നത്. 2021 December 14, അതായത് 2001 പാർലമെൻറ്റ് ആക്രമണത്തിന് 20 വർഷം പൂർത്തിയാകുന്ന അതേ ദിവസം കശ്മീരിൽ ഇവർ ഒരു ഭീകരാക്രമണം നടത്തി. ജമ്മു കശ്മീർ പോലീസ് സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം, ആ വാഹനത്തെ ഈ കശ്മീർ ടൈഗേഴ്സിൻ്റെ ഭീകരവാദികൾ ആക്രമിച്ചു. 2 പോലീസുകാർ വീരമൃത്യു വരിച്ചു. അന്നത്തെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വവും കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് കശ്മീർ ടൈഗേഴ്സ് ചർച്ചാ വിഷയമാകുന്നത്. 2021 ഈ പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ സുരക്ഷാ ഏജൻസികൾ പറയുന്നത്, ഈ ഭീകരൻ മുഫ്തി അൽത്താഫ് എന്ന ഭീകരൻ 2020 September ജെയ്ഷെ മുഹമ്മദിൽ ചേർന്ന വ്യക്തിയാണ്. ജെയ്ഷെ മുഹമ്മദിൽ ചേരുകയും പാകിസ്ഥാനിൽ ഭീകര പരിശീലനം നേടുകയും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്ത ഈ കൊടും ഭീകരനാണ് പുതിയൊരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. മുന്നേ ജമ്മു കശ്മീരിൽ നാം ഭീകര സംഘടനകളുടെ പേരായി കേട്ടിട്ടുള്ളത് ലഷ്കർ ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദിനും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ പേരുകളാണ്. ഇപ്പോൾ പുതിയ പുതിയ പേരിൽ പുതിയ സംഘടനകൾ ഇവർ രൂപീകരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഇതിനോടകം തന്നെ വാർത്തയായതാണ്. അതായത്, പാകിസ്ഥാന് വിദേശ സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിനൊരു വലിയ തടസ്സമായിരിക്കുകയാണ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇവരെ ഈ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യക്ക് വളരെ വ്യക്തമായി അന്താരാഷ്ട്ര വേദികളിൽ തെളിയിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഇത്തരം സംഘടനകളുടെ പേരുപയോഗിക്കാതെ മതേതരമായ പേരുകളുള്ള കമ്മ്യൂണിസ്റ്റ് സംഘടനകളെന്ന് തോന്നിപ്പിക്കുന്ന, മനുഷ്യാവകാശ സംഘടനകളെന്ന് തോന്നിപ്പിക്കുന്ന പുതിയ പേരുകളിൽ പുതിയ സംഘടനകൾ രൂപീകരിച്ച് തീവ്രവാദ പ്രവർത്തനം താഴ്വരയിൽ ശക്തമാക്കണം എന്നാണ് വിഘടനവാദികൾക്ക് പാകിസ്ഥാൻ പട്ടാളവും അതുപോലെ തന്നെ ചാര സംഘടനയും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളാണ്, അതായത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊരു പുതിയ സംഘടന ഈയിടെയായി കശ്മീരിൽ രൂപീകരിച്ചിരുന്നു. അതുപോലെ തന്നെ പീപ്പിൾ എഗെയിൻസ്റ്റ് ഫാസിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് കശ്മീരിൽ തീവ്രവാദം പതിയെ പുനഃസ്ഥാപിക്കുക, കാശ്മീരിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകളടക്കമുള്ള ജനതയിൽ ഭീതി വിതയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ ഇപ്പോൾ തന്നെ സുരക്ഷാ ഏജൻസികളുടെ റഡാറിനുള്ളിലാണ്. അവർക്കെതിരെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പോഴും സുരക്ഷാ സേന ഇത്തരം സംഘടനകളെ എലിമിനേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. മുളയിലെ നുള്ളുക എന്ന തരത്തിലുള്ള ഒരു നയമാണ് കേന്ദ്ര സർക്കാർ അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. 2019 August ഭരണഘടനയുടെ 370-ാം വകുപ്പ് അസാധുവാക്കിക്കൊണ്ട് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടുകൂടി ഭീകരവാദികൾക്ക് കശ്മീരിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. പക്ഷേ അവർ അതിനുള്ള
തിരിച്ചു വരവിനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. കാശ്മീരിൽ സമാധാനകാംക്ഷികളായ ജനതയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ അവർ ഇപ്പോഴും സന്നദ്ധരാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ യുവാവിൻ്റെ കൊലപാതകത്തിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ സുരക്ഷാ ഏജൻസികൾ ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സുസജ്ജമാണ്. കേന്ദ്ര സർക്കാർ, കേന്ദ്രഭരണ പ്രദേശമാണിപ്പോൾ ജമ്മുകാശ്മീരും ലഡാക്കുമെല്ലാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സുരക്ഷാ ഏജൻസികളും സേനകളും ഇത്തരം സംഘടനകൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകളെന്ന് തോന്നിപ്പിക്കുന്ന പേരുകൾ സ്വീകരിച്ചിട്ടുള്ള ഭീകരവാദി സംഘടനകൾക്കെതിരെ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. സേനയുടെ പ്രത്യാക്രമണം തുടരുകയാണ്. ഭീകരവാദികൾ ദിവസേനമെന്നോണം കൊല്ലപ്പെടുകയാണ്. ഇതിന് പ്രതികാരമായിട്ടാണ് ഈ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെയുള്ള ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.